ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2. +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 2 questions നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് 3rd questions തൊട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ 3rd question ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്ക് 1st question ഓർ 2nd question എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്ന ചോയ്സ് ആണ്, അതായത് ആ ക്വസ്റ്റ്യനിൽ 2 question തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള 3rd question ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഒരു 1st question എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സെക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോയ്സ് തരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്ന ആൻസറും എന്ത് ചെയ്യുക, പിക്ക് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ 1st വന്നിട്ടുള്ള നമുക്ക് നമ്മുടെ പ്രോബ്ലം സെക്ഷൻ ആണ്. അതിൽ 1st question, ദ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 1.312 × 10⁶ ജൂൾ മോൾ ഇൻവേഴ്സ്. ദ എനർജി റിക്വയേർഡ് ടു എക്സൈറ്റ് ദ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ഫ്രം N1 to N=2 ഈസ്, അതായത് ആ ആറ്റത്തിന് N1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് N2 എന്ന സ്റ്റേറ്റിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എനർജി എത്രത്തോളമാണ് എന്നാണ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണേണ്ട എന്താ, 2 energy സ്റ്റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. ദാറ്റ് ഈസ് Δe ആണ് നിങ്ങൾ കാണേണ്ടത്. ഇത് നമ്മൾ പഠിക്കുന്ന എവിടെയാണ്, അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ 3rd question നമ്മുടെ ആൻസർ DE ആണ് നിങ്ങളുടെ ഓപ്ഷനായിട്ട് വരിക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ആൻസർ വന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കറിയാം അല്ലേ എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആർ ഗിവൺ ബൈ ദ ഫോർമുല. നമുക്ക് എന്ത് ചെയ്യാം, എനർജി ലെവൽസ് നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് E(n)=E₀×Z²/n². അതായത് ഹൈഡ്രജൻ്റെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെ എനർജി ലെവൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്, എൻ ഈസ് ദ എനർജി ലെവൽസ്. ഓക്കെ, ഇ എൻ ഈസ് ദ എനർജി ലെവൽ എൻ. ഓക്കെ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവലാണ്. ഇ എൻ എന്ന് പറഞ്ഞാൽ എൻ എന്നുള്ള ലെവലിലെ എനർജിയാണ്. ഓക്കെ, സെഡ് എന്ന് പറഞ്ഞ എന്താ, അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെൻറ്റ്, ഈസ് ദ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഹൈഡ്രജൻ കേസിൽ വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദ എനർജി റിക്വയർഡ് വെൻ ആൻ ഇലക്ട്രോൺ മേക്സ് ദ ട്രാൻസിഷൻ ഫ്രം എ ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽസ് അല്ലേ. അതായത് ഒരു ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സമയത്ത് അവ തമ്മിൽ എന്തുണ്ടാവും, ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാവും. ആ എനർജി ഡിഫറൻസ് നമ്മൾ നോർമലി എഴുതുക Δe എന്നാണ്. Δe=E₂ - E₁ എന്നാണ് എന്ത് വരിക, നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ദ അയോണൈസേഷൻ എന്താൽപ്പി ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ അയോണൈസേഷൻ എന്താൽപ്പി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.312 × 10⁶ ജൂൾ മോൾ ഇൻവേഴ്സ് എന്നിട്ടുള്ളത് നിങ്ങളുടെ ഹൈഡ്രജൻ്റെ എന്താണ്, ഹൈഡ്രജൻ്റെ എന്താൽപ്പി തന്നിട്ടുണ്ട് അല്ലേ. സജസ്റ്റ് അതായത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജിയാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ആസ് E₀=1.312 × 10⁶ ജൂൾ മോൾ ഇൻവേഴ്സ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള അയോണൈസേഷൻ എന്താൽപ്പി എന്ത് പറയുന്നത്, നമ്മുടെ ഹൈഡ്രജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള അയോണൈസേഷൻ എന്താൽപ്പിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ E₀=E₀×Z²/n² അല്ലേ. ഹൈഡ്രജൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ സെഡ് എന്ന് പറയുന്നത് 1 ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് Δe അല്ലേ, Δe=E₂ -
E2 - എന്താണ്? E1 ആണ് നമുക്കറിയാം. അപ്പൊ E2 എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ N=2 എന്ന സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ് എന്ത് വരിക? E2 വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജന്റെ E2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള അല്ലേ, ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി ഡിവൈഡഡ് ബൈ N² അല്ലേ ചെയ്താൽ മതി. കാരണം എന്താണ്? E₂ = E₂₀ × Z²/N². അപ്പൊ E₂₀ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ E₂ എന്ന് പറയുമ്പോ എന്താ? E₂₀ പറയുമ്പോ 1.312 × 10⁻⁶ അല്ലേ ഇൻറ്റു 1 / E₂ വരുമ്പോ എന്നിന്റെ വാല്യൂ എന്താ? 2² ആണ് അല്ലേ. അപ്പൊ ഇതാണ് ഹൈഡ്രജന്റെ E₂ടെ വാല്യൂ. പിന്നെ ഹൈഡ്രജന്റെ E₁ന്റെ വാല്യൂ ചോദിച്ചു നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി, 1.312 × 10⁻⁶ × Z₁/1². ഇനി എന്ത് ചെയ്യാ? ഈ ഇക്വേഷനിലേക്ക് ഈ E₂ E₁ എന്ത് ചെയ്യാ? അപ്ലൈ ചെയ്യാ. ദാറ്റ് ഈസ് ഡെൽറ്റ E₂ - E₺. ഇത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആൻസർ കിട്ടാ 9.84 × 10⁵ J·in₁. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ആൻസർ ചെയ്യേണ്ടത്. ഒന്നും കൂടെ പറയാം, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ N=1, N=2 അവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ അയണൈസേഷൻ എന്താൽപി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 1.312 × 10⁶ J·in₁. അപ്പൊ നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്തുള്ള എനർജിയാണ്. ദാറ്റ് ഈസ് റെപ്രസെന്റ് ആസ് E₀. അതായത് ഹൈഡ്രജൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അല്ലെ അതിന്റെ എനർജി എന്ന് പറഞ്ഞ E₀. അതാണ് എന്ത്? 1.312 × 10⁶ J·in₁. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ക്ലിയർ. ഇനി നിങ്ങൾക്കറിയാം ഹൈഡ്രജന്റെ കേസിൽ E₀ = E₀ Z²/N² അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് സ്റ്റേറ്റിലുള്ള എന്ന് പറഞ്ഞാൽ എത്ര ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെയൊക്കെ എനർജി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം ഹൈഡ്രജൻ്റെ കേസ് ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ എന്താ? 1 ആണ് വരാമെന്ന് ഓൾറെഡി അറിയാം. E₀ യും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം ഡെൽറ്റ ഇ അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് N=1, N=2 തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് E₂ - E₁ അല്ലേ. ഈ എന്നിൻ്റെ വാല്യൂ ഇവിടെ 2 കൊടുത്താൽ അത് E₂ കണ്ടുപിടിക്കാം, ഇവിടെ 1 കൊടുത്താൽ E₁ കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? E₂ - E₁ കണ്ടുപിടിക്കണം. സോ E₂ = അല്ലേ, ഈ എന്നിൻ്റെ സ്ഥാനത്ത് ആരെഴുതി? 2 E₂ = എന്താ? E₀ന്റെ വാല്യൂ എന്താ? ദാറ്റ് ഈസ് 1.312 × 10⁶ അല്ലേ. ഹൈഡ്രജനെ സംബന്ധിച്ച് നമ്മുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ N എത്രയാണ്? 2. ദാറ്റ് ഈസ് 2² ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇനി നിങ്ങൾക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? E₁ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് E₁ = എന്താ? ഇതേ ഇക്വേഷൻ E₀ അല്ലേ. E₀ 1.312 × 10⁶ × അറ്റോമിക് നമ്പർ 1 / എന്താണ് ഈ N²? എന്ന് പറയുന്നത് എന്താ? 1² അല്ലേ. കണ്ടോ, എന്നിട്ട് നമുക്ക് ഈ കിട്ടിയ വാല്യൂവിന് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. E₂ വാല്യൂ E₁ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഡെൽറ്റ E=9.84 × 10⁵ J·in₁. ക്ലിയർ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് നിങ്ങൾ പ്രോബ്ലം സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് ഡി ആണ് നിങ്ങളുടെ ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഓൾ നോബിൾ ഗ്യാസ് മോളിക്യൂൾ ആർ ഡാഷ്. എല്ലാ നോബിൾ ഗ്യാസ് മോളിക്യൂൾ എന്താണ് എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുണ്ട് എ മോണോ ആറ്റോമിക്, ബി ഡയാറ്റോമിക്, സി ട്രൈ ആറ്റോമിക്, ബോത്ത് 1 and 2. എല്ലാ അല്ലേ നോബിൾ ഗ്യാസസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ദ നോബിൾ ഗ്യാസ് മോളിക്യൂൾസ് ആർ മോണോ അറ്റോമിക്. എന്താണ് എല്ലാ നോബിൾ ഗ്യാസ് മോളിക്യൂൾ എന്താണ് മക്കളെ? മോണോ അറ്റോമിക് ആണ് അല്ലേ. എന്താ മോണോ അറ്റോമിക് ആണെന്ന് പറയാൻ കാരണം? കാരണം നമ്മുടെ നോബിൾ ഗ്യാസ് എന്താ ഇനേർട്ടായി ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അല്ലേ, നോബിൾ ഗ്യാസ് ഇനേർട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യില്ല?
ഇനേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലൊക്കെ ഫുള്ളി ഫില്ലായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യില്ല അല്ലേ, ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റോമിക് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്താവണത്, ഡയാറ്റോമിക് മോളിക്യൂൾസ് അല്ലേ. അപ്പൊ അവയ്ക്ക് എന്താ, ഒരാളുടെ ബാലൻസ് ഷെൽ എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമലി റിയാക്ഷൻസ് നടക്കുന്ന എന്താണ്, അവയ്ക്ക് ഒക്ടെട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാ അല്ലേ. നോബിൾ ഗ്യാസസിന്റെ ഒക്ടെട്ട് ഓൾറെഡി കംപ്ലീറ്റ് ആയതുകൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ആൾക്കാരായിട്ട് ബോണ്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നോബിൾ ഗ്യാസസ് എക്സിസ്റ്റ് ആസ് മോണോ അറ്റോമിക്. കാരണം എന്താ, ഇറ്റ് ഈസ് ബിക്കോസ് ദേ ആർ കെമിക്കലി അൺറിയാക്റ്റീവ് അല്ലേ, കെമിക്കലി ഇനേർട്ടാണ് അല്ലെങ്കിൽ അൺറിയാക്റ്റീവ് ആണ്. കാരണം എന്താ, ഡ്യൂ ടു ദ ഫുള്ളി ഫിൽഡ് വാലൻസ് ഷെൽ, വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ എന്ത് ചെയ്യില്ല, അവ തമ്മിൽ കമ്പെയിൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം സെക്ഷൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ തന്നിട്ടുണ്ട്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ അല്ലേ മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ചോയ്സ് വന്ന അറ്റംപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഷുവർ അത് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് വന്നിട്ടുള്ളതെന്നുള്ളത്. സോ ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല, അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പർ ഓഫ് ഓർബിറ്റൽസ് കുഡ് ബി പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിൻ്റെ സെക്ഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കൊടുത്തിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സിൽ എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസൻ്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു 3, നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 3 എന്നും എൽ ഈസ് ഈക്വൽ ടു 1, എം എൽ ഈസ് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പറിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്, എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എ 3, ബി 1, സി 4, ഡി 2. നിങ്ങൾക്ക് ആൻസർ വരുന്നത് നിങ്ങളുടെ ബി 1 എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, 1 എന്നാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആൻസർ വരിക. എങ്ങനെയാണത് അങ്ങനെ വരിക, അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, നമ്മൾ മുന്നേ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. ഈ എൻ എന്നുള്ള എന്താണ്, പ്രിൻസിപ്പൾ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ വാല്യൂ എന്താ, ഇൻറ്റിജേഴ്സ് ആണ് വരിക, 1, 2, 3, 4 അങ്ങനെ എന്തും വരാം. അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം ആയിരിക്കുന്ന സമയത്ത് 0, 1, 2, 3 അല്ലേ, -1 വാല്യൂസ്. പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് എം എൽ ആകുമ്പോൾ -L, 0, L ആണ് വാല്യൂ വരിക. സ്പിൻ ക്വാണ്ടം നമ്പർ എം എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, +1, -1 അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് എൻ ഇസ് ഈക്വൾ ടു 3 എന്നാണ് തന്നിട്ടുള്ളത്, എൽ ഇസ് ഈക്വൾ ടു 1 എന്ന് പറഞ്ഞത് അല്ലേ. എൻ ഈക്വൾ ടു 3, ഈ എൽ ഇസ് ഈക്വൾ ടു എൽ ഇസ് ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യും, എൽ ഇസ് ഈക്വൾ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഓർബിറ്റലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൾ ടു 2 എന്ന് പറയുമ്പോൾ ഡി ഓർബിറ്റലിനെയും, എൽ ഇസ് ഈക്വൾ ടു 3 എന്ന് പറയുമ്പോൾ എഫ് ഓർബിറ്റലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ എൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 3. അപ്പോൾ സോ 3p അല്ലേ, 3p ഓർബിറ്റലാണ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ എം എല്ലിൻ്റെ വാല്യൂ എന്താണ്, 0 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. എം എല്ലിൻ്റെ വാല്യൂ 0 എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്താണ്, 0 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പി ഓർബിറ്റൽസ് ആകുമ്പോൾ നമുക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്, 3px, 3py, 3pz. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറഞ്ഞു എം എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നു കഴിഞ്ഞാൽ എന്താണ്, അത് 3pz ഓർബിറ്റലിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽ അല്ലേ, കാരണം ഇത് പി ഓർബിറ്റലിൽ 3 ഓർബിറ്റൽ ഉണ്ടെങ്കിലും മാക്സിമം നമ്പർ, ദാറ്റ് ഈസ് ഈ എൻ ഇസ് ഈക്വൽ ടു 3 കിട്ടിയപ്പോൾ 3 ഉണ്ട് മനസ്സിലായി, 3 പി ഓർബിറ്റലാണ് മനസ്സിലായി, പി ആണ് ഓർബിറ്റൽ എന്ന് മനസ്സിലായി, അങ്ങനെ നമുക്ക് 3p എന്ന് മനസ്സിലായി. പിന്നെ നിങ്ങളോട് തന്നിട്ടുള്ള മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 0 എന്ന് തന്നു അല്ലേ. അപ്പോൾ ഇതൊരു സെറ്റാണ്, ഇങ്ങനെ -L, 0, L വരുന്ന സമയത്ത്
സീറോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ആകെ ഒരു ഓർബിറ്റലിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് മൈനസ് വൺ. സീറോ കണ്ടോ, സീറോ പ്ലസ് വൺ. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർബിറ്റലിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എം എൽ ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആൻസർ വരിക എന്തായിരിക്കും, വൺ അല്ലേ. അപ്പോൾ വൺ ആണ് നിങ്ങളുടെ ആൻസർ വരിക. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കണ്ടു. ഒരു സിമ്പിൾ ലോജിക്ക്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് സിമ്പിൾ ലോജിക്കായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾ ഇത്രേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, എൻ എസ് ഇക്വൾ ടു ത്രീ, അതവിടെ നിൽക്കട്ടെ. എൽ എസ് ഇക്വൾ ടു വൺ എന്ന് പറയുമ്പോൾ, എൽ എസ് ഇക്വൾ ടു സീറോ ആണെങ്കിൽ അത് എസ് ഓർബിറ്റൽ, എൽ എസ് ഇക്വൾ ടു വൺ എന്ന് പറയുമ്പോൾ അത് പി ഓർബിറ്റൽ. സോ ത്രീ പി ഓർബിറ്റൽ കറക്റ്റായി, ത്രീ പി ഓർബിറ്റൽ. അതിൽ എം എൽ ഇസ് ഇക്വൾ ടു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, എം എല്ലിൻ്റെ വാല്യൂ വരിക മൈനസ് എൽ, സീറോ പ്ലസ് എൽ, അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വാല്യൂ വരിക. സോ എൽ ഇസ് ഇക്വൾ ടു എന്ത് ചെയ്തിട്ടുണ്ട്, വൺ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ സോ മൈനസ് വൺ, സീറോ പ്ലസ് വൺ, അങ്ങനെയായിരിക്കും ആൻസർ വരിക. സ്വാഭാവികമായിട്ടും ഈ എം എൽ എസ് ഇക്വൾ ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രീ പി എന്ന് പറയുമ്പോൾ പി ക്ക് എത്ര ഓർബിറ്റലുണ്ട്, മൂന്ന് ഓർബിറ്റലുണ്ട്. അപ്പോൾ എം എൽ എസ് ഇക്വൾ ടു സീറോ എന്ന് പറഞ്ഞു, നേരെ മറിച്ച് എം എൽ എസ് ഇക്വൾ ടു മൈനസ് വൺ സീറോ വൺ എന്ന് പറയുമ്പോൾ എത്ര ഓർബിറ്റലുണ്ട്, മൂന്ന് ഓർബിറ്റലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഓർബിറ്റൽ വൺ. ഇവിടെ എം എല്ലിൻ്റെ വാല്യൂസ് ഇക്വൾ ടു സീറോ, അപ്പോൾ അതൊരു ഒറ്റ ഓർബിറ്റലിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ വരുന്നത് എന്താണ്, വൺ ആയിരിക്കും. ക്ലിയർ? ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വൺ വേർഡ് കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും, കാരണം നമ്മൾ നോർമൽ ഷോർട്ട് ആൻസേഴ്സ് എഴുതുന്ന പോലെ വൺ വേർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് കൺസെപ്റ്റ് കുറച്ച് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ ഓറിയൻറ്റേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ഡാഷ്. അതായത് അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. നാല് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാല് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച സമയത്ത് ഓരോ ക്വാണ്ടം നമ്പറും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ദ ഓറിയൻറ്റേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതായത് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്, ബി ആണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് മുന്നേ പഠിച്ച കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, നിങ്ങളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എനർജി ലെവൽസ് ഓഫ് ദി ഇലക്ട്രോൺ വിത്തിൻ ആൻ ആറ്റം, അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അത് എന്തിനെയാണ്, ഓരോ നാല് സെറ്റ് എന്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാണ്ടം നമ്പേഴ്സ്, അതിൽ ഓരോ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പഠിക്കുക. അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണെന്ന് നമ്മൾ പഠിച്ചു ഓൾറെഡി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബാക്കി മൂന്ന് ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പോയാൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ എൻ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എനർജി ലെവൽസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എനർജി ലെവൽസ് ഓഫ് ദ ഇലക്ട്രോൺ വിത്തിൻ ദ ആറ്റം, ഒരാറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽസിനെയാണ് ആര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ എൽ. ഓക്കെ, പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ മാത്രമല്ല, ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ കൺസെപ്റ്റും കൂടെ എന്താണെന്നൊന്ന് നിങ്ങൾ നോക്കി പഠിക്കുക. അതായത് ആ ഏരിയ അങ്ങോട്ട് ക്ലിയർ ആവും. ഓക്കെ, ഇനി വരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എൽ എന്ന് പറയുന്നത് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അസിമുത്തൽ ക്വാണ്ടം റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജോമെട്രിക്കൽ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ, നമ്മുടെ ഓർബിറ്റലിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ്. ഓക്കെ, ജോമെട്രിക്കൽ ഷേപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. പിന്നെ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലേ, എം എസ്, നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് സ്പിന്ന് അല്ലേ, സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്താണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ഓറിയൻറ്റേഷൻ ഓഫ് ദ അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളൊരു വൺ വേർഡ് കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ചോയ്സ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്പെസിഫൈസ്, എന്താണ് ആൻസർ, ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്പെസിഫൈ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽസ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചതാണിത്, കാരണം നിങ്ങളോട് ആദ്യം ചോദിച്ചത് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ
അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഡാഷ്, എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ചോയ്സ് ചോദിച്ചത് എന്താ, ഒരേ ക്വസ്റ്റ്യൻ രണ്ട് ടൈപ്പിൽ ചോദിച്ചു അല്ലേ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്പെസിഫൈ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. അതായത് ഈ ഒരു കൺസെപ്റ്റ് അറിയുന്ന ആൾക്ക് ഇതിലെ ചോയ്സ് തന്നാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇങ്ങനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻ ഓക്കെ എന്ത് ചെയ്യാം, തിരിച്ച് രണ്ട് ടൈപ്പിൽ ചോദിച്ചു എന്നുള്ളത്. അതായത് ഇത് കൺസെപ്റ്റ് സെയിം ആണ്. ഇവിടെ നിങ്ങളോട് ആദ്യം ചോദിച്ചത് അറ്റോമിക് കോറിന്റെ ഓറിയന്റേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനോ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. അത് ഈ ക്വസ്റ്റ്യൻ അറിയുന്ന ആൾക്ക് മാത്രമേ ഇതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഇതേ ഒരേ പോലുള്ള ക്വസ്റ്റ്യൻ ചോയ്സ് തന്നിട്ട് കാര്യമില്ല അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ് ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വൺ വേർഡ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ ചോയ്സ് ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിയുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം രണ്ടും ഒരേ കൺസെപ്റ്റ്. ഇങ്ങനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.